നമസ്കാരം. നമ്മൾ മൾട്ടിപ്ലക്സേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആഡേഴ്സിനെ കുറിച്ചും സബ്ട്രാക്ടറിനെ കുറിച്ചും ഒക്കെ പഠിച്ചിരുന്നു. അത് രണ്ടും കോമ്പിനേഷണൽ സർക്യൂട്ട് ആണെന്നും പഠിച്ചിരുന്നു. അതിനു മുമ്പ് കഴിഞ്ഞ മൊഡ്യൂൾ 3 അവസാനം നമ്മൾ പഠിച്ചിരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെന്നും പറഞ്ഞിരുന്നു. മൾട്ടിപ്ലക്സർ വരുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ടായിട്ടാണ്. ഇപ്പോൾ എക്സാമിന് ചോദിക്കാം, എക്സാമ്പിൾസ് ഫോർ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്ന് ചോദിക്കാം. അപ്പം ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ ഒക്കെ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ വരുന്നതാണ്. അപ്പോൾ കോമ്പിനേഷണൽ സർക്യൂട്ടിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. അത് പ്രീവിയസ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, അത് കറൻ്റ്ലി ഇപ്പോൾ പ്രസൻറ്റിൽ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യൂ. പ്രസൻറ്റിൽ എന്തൊക്കെ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്സ് ആണോ ഉള്ളത് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കോമ്പിനേഷണൽ സർക്യൂട്ട്സ് പ്രവർത്തിക്കുക. ഇപ്പം മൾട്ടിപ്ലക്സറിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ കാണുന്നത് മൾട്ടിപ്ലക്സറിൻ്റെ ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് കോമ്പിനേഷണൽ സർക്യൂട്ട് ദാറ്റ് സെലക്ട്സ് ബൈനറി ഇൻഫർമേഷൻ ഫ്രം വൺ ഓഫ് മെനി ഇൻപുട്ട് ലൈൻസ് ആൻഡ് ഡയറക്റ്റ് ഇറ്റ് ടു ഔട്ട്പുട്ട് ലൈൻ. അതായത് ഒന്നിലധികം ഇൻപുട്ടുകൾ ഉണ്ടാകും, അതിൽ അറ്റ് എ ടൈം ഒരു ഔട്ട്പുട്ട് മാത്രമേ സെലക്ട് ആകത്തുള്ളൂ. ഇപ്പം 4 ഉണ്ടെങ്കിൽ 1 മാത്രമേ സെലക്ട് ആവുകയുള്ളൂ. സിംപ്ലി ഒരു ഡേറ്റ സെലക്ടർ എന്നാണ് മൾട്ടിപ്ലക്സറിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കാണുന്നത് മൾട്ടിപ്ലക്സറിൻ്റെ ഒരു സിമ്പലാണ്. ഇപ്പോൾ ഒരു 4x1 മൾട്ടിപ്ലക്സറാണ്. 4 ഇൻപുട്ടുകളുണ്ട്, ഒരു ഔട്ട്പുട്ടുമുണ്ട്. ഇനി അടുത്ത പോയിൻ്റ് അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾ ഇതുപോലെ പോയിൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാം. എസ് എ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ആണെങ്കിൽ പോലും ഇതിൻ്റെ ബാക്കിയായിട്ടുള്ളത് ഈ വീഡിയോയിലുള്ളതും അടുത്ത 2 ദിവസങ്ങളിലുള്ളതായിട്ടുള്ള വരുന്ന വീഡിയോകളിലൊക്കെ നിങ്ങൾക്കത് വരുന്ന ഡേറ്റാസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. എക്സാമിന് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ചിലപ്പോൾ മൾട്ടിപ്ലക്സറിനെ കുറിച്ച് തന്നെ എസ് എ ആയിട്ട് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 4x1 മൾട്ടിപ്ലക്സർ വരയ്ക്കാൻ ചോദിക്കാം, 8x1 മൾട്ടിപ്ലക്സർ വരയ്ക്കാൻ ചോദിക്കാം, എസ് എ ആയിട്ടൊക്കെ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പം സ്കോർ ചെയ്യാനും പറ്റുന്നതാണ്. 15 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പോൾ മൾട്ടിപ്ലക്സർ ഉപയോഗിക്കുകയാണെങ്കിൽ വയറുകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ റെഡ്യൂസസ് സർക്യൂട്ട് കോംപ്ലക്സിറ്റി, സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി നമുക്ക് കുറയ്ക്കാം, പൈസ കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് സർക്യൂട്ട് യൂസിങ് മക്സ്. മക്സ് ഉപയോഗിച്ച് ഒരുപാട് സർക്യൂട്ടുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് മൾട്ടിപ്ലക്സറിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, പിന്നെയും ഇതൊരു 4x1 അല്ലെങ്കിൽ 4x1 മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു. 4 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഇൻപുട്ട് വേണം ഔട്ട്പുട്ടിൽ വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സെലക്ട് ലൈൻ അല്ലെങ്കിൽ സെലക്ടർ ലൈനാണ്. അപ്പോൾ സെലക്ടർ ലൈനാണ് S1, S0 എന്ന് എഴുതിയിരിക്കുന്നത്, സെലക്ടർ ലൈനാണ്. അപ്പം ഇവിടെ 4 ഇൻപുട്ട് ഉള്ളത് കൊണ്ടാണ് ഇവിടെ 2 സെലക്ടർ ലൈൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ സെലക്ടർ ലൈനിലുള്ള വാല്യൂ എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ടിനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 0 0 ആണെങ്കിൽ I0 സെലക്ട് ചെയ്യും, 0 1 ആണെങ്കിൽ I1, 0 1 0 ആണെങ്കിൽ I2, 1 1 ആണെങ്കിൽ I3 സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതനുസരിച്ചാണ് ഈ സെലക്ഷൻസൊക്കെ ഇവിടെ നടക്കുക. ഓക്കെ, ഇപ്പോൾ 2:1 മാത്രം ഒരു സിമ്പലാണ്. ഇതിപ്പോൾ 4:1 ആണെങ്കിൽ ഇത് 2:1 മക്സ് ആണ്. 2:1 വരുമ്പോൾ ഒരൊറ്റ സെലക്ട് ലൈൻ മാത്രം മതി, കാരണം അത് 0 ആണെങ്കിൽ I0, 1 ആണെങ്കിൽ I1 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 2:1 രണ്ട് ഇൻപുട്ട് ഉണ്ടാകും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാകും, ഒരു സെലക്ട് ലൈനും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സെലക്ടർ ലൈനും ഉണ്ടാകും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എത്ര സെലക്ടർ ലൈൻ വേണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷനുണ്ട്, N=2 2m. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻപുട്ട്സ്, 2 ൻ്റെ പവറിലുള്ള m അത് നമ്പർ ഓഫ് സെലക്ട് ലൈൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ N വാല്യൂ നമ്പർ ഓഫ് ഇൻപുട്ട്സ് 2 ആയിരുന്നുവെങ്കിൽ 2:1 എന്ന് പറയുന്നതാണ് 2. അപ്പോൾ 2:1, അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് എന്തൊരു 1 വരും. അതായത് 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഒരു സെലക്ട് ലൈനാണ് വരിക. അപ്പോൾ എമ്മിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്ത് മറ്റൊരു ഇക്വേഷൻ എഴുതാം. M=log(n^2). അപ്പോൾ 2 സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഇതുപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്പർ ഓഫ് ഇൻപുട്ട്സ് 4 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സെലക്ട് ലൈൻസ് വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനിലേക്ക് എന്നിൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4 ഇട്ട് കൊടുക്കുമ്പോൾ M=log(n^2) സ്ഥാനത്ത് 4 വരുന്നു, 2. അപ്പോൾ 4 എങ്ങനെ എഴുതാം? 2:2 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ 2:2 എന്ന് എഴുതി കഴിഞ്ഞാൽ പവറിൽ
2 വരുന്നുണ്ട് അപ്പോൾ പവറിൽ വരുന്നതിനെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്ക് എടുത്തെഴുതാം അപ്പോൾ എഴുതുമ്പോൾ 2 log 2 to the base 2 അപ്പോൾ ലോഗ് 2 to the base 2 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോഗ് എക്സ് ടു ദ ബേസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് 1 ആണ് അപ്പോൾ അത് 1 നമുക്ക് എഴുതാം അപ്പം ആൻസർ 2 × 1 2 എന്ന് കിട്ടുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ് പക്ഷേ നിങ്ങൾക്ക് ഇതറിയില്ല ലോഗരിതം ഒന്നും പ്ലസ് ടുവിനൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല എങ്കിൽ ഇത് ഈ ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇക്വേഷൻ ഓർത്ത് വെക്കുക ഇക്വേഷൻ ഇല്ലാതെ ജസ്റ്റ് വാല്യൂസ് പുട്ടി ചെയ്താലും മതി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2 ഇൻപുട്ട് വരുന്നുണ്ട് 2 ഇൻപുട്ട് വരുമ്പോൾ 2 raised to എത്രയാണ് 2 എന്ന് കണ്ടുപിടിച്ചാൽ മതി ഇപ്പോൾ 2 ഇൻപുട്ടാണെങ്കിൽ എത്ര ചാനൽ സെലക്ട് വേണം ഇപ്പോൾ 2 raised to ഓരോന്ന് കൗണ്ട് ചെയ്യുക 2 raised to 0 എന്ന് പറയുന്നത് 1 ആണ് 2 raised to 0 വരത്തില്ല ഇപ്പോൾ 2 raised to 2 എന്ന് പറയുന്നത് എന്താണ് 2 raised to 1 എന്ന് പറയുന്നത് 2 ആണ് ഇപ്പോൾ 2 ഇൻപുട്ടാണെങ്കിൽ 2 raised to 1 അപ്പോൾ ഒരു സെലക്ട് ലൈൻ മതി ഇപ്പോൾ 4 ഇൻപുട്ട് ലൈൻസ് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ 2 square ആണ് 4 ഇപ്പോൾ 2 സ്ക്വയർ വരുമ്പോൾ 2 ൻ്റെ പവറിൽ 2 ആണ് അപ്പം 2 സെലക്ട് ലൈൻ വേണം ഇനി 8 എണ്ണമാണെങ്കിലോ 2 raised to 3 ആണ് 8 സോ നമ്പർ ഓഫ് സെലക്ട് ലൈൻ ഈസ് 3 ഇഫ് നമ്പർ ഓഫ് ഇൻപുട്ട് ഈസ് 8 സോറി ഇഫ് നമ്പർ ഓഫ് ഇൻപുട്ട് ഈസ് 16 ദെൻ 2 raised to 4 ഈസ് 16 അങ്ങനെയാണെങ്കിൽ 4 ആണ് പവറിൽ വരുന്ന 4 ആണ് നമ്പർ ഓഫ് സെലക്ട് ലൈൻസ് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ 2, 4, 8, 16, 32 വരെ മാത്രമേ ചോദിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് ഇതിങ്ങനെ തന്നെ കണ്ടുപിടിക്കാം അത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എളുപ്പം കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷനും കൊടുത്തിട്ടുണ്ട് അത് കോംപ്ലക്സ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഏതൊക്കെ ടൈപ്പ് മൾട്ടിപ്ലക്സേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ 2 is to 1 മൾട്ടിപ്ലക്സർ ഉണ്ട് 4 is to 1 8 is to 1 16 is to 1 32 is to 1 അപ്പോൾ നമ്മൾ മൾട്ടിപ്ലക്സർ എന്നങ്ങനെ പറയും മൾട്ടിപ്ലക്സറിനെ മക്സ് എന്ന് നമ്മൾ പറയാറുണ്ട് മക്സ് എന്നാണ് നമ്മൾ സിമ്പിളി പറയുക മൾട്ടിപ്ലക്സറിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് മക്സ് ഇപ്പോൾ 2 is to 1 മക്സ് ഉണ്ട് 4 is to 1 8 is to 1 16 is to 1 32 is to 1 ഉണ്ട് ഇപ്പോൾ 2 is to 1 എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് 4 is to 1 എന്ന് പറഞ്ഞാൽ 4 ഇൻപുട്ടുണ്ട് ഒരു ഔട്ട്പുട്ടുമുണ്ട് 8 is to 1 16 is to 1 32 എന്ന് പറഞ്ഞാൽ 32 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട് അപ്പോൾ ഇതിൽ നിന്ന് ചാനൽ സെലക്ടിൻ്റെ എണ്ണമാണ് ഇവിടെ സെലക്ട് ലൈൻസിൻ്റെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് 1, 2, 3, 4 and 5 ഇപ്പോൾ എന്താ 2 raised to 1 ആണ് 2 2 raised to 2 ആണ് 4 2 raised to 3 ആണ് 8 2 raised to 4 16 ആണ് 2 raised to 5 32 ആണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഈ ചെറിയ ഇക്വേഷൻ ഉപയോഗിക്കാതെയും കണ്ടുപിടിക്കാം ആ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കണമെന്നില്ല നിങ്ങൾക്കിത് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇനി നമുക്ക് 2 is to 1 മൾട്ടിപ്ലക്സർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം 2 is to 1 മൾട്ടിപ്ലക്സറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാം 4 മാർക്കിന് 2 is to 1 ചോദിക്കാം 4 മാർക്കിന് 4 is to 1 ചോദിക്കാം ചിലപ്പോൾ എസ് എ ആയിട്ട് 8 is to 1 16 is to 1 32 is to 1 ഒക്കെ ചോദിക്കാം അപ്പോൾ ആദ്യത്തെ നമുക്ക് 2-3 എണ്ണം സോൾവ് ചെയ്യാം അതേ മെത്തേഡിൽ തന്നെ ബാക്കിയുള്ളതും നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് നമുക്ക് ഹോംവർക്കായിട്ട് അത് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് 2 is to 1 എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇങ്ങനെയാണ് 2 is to 1 കണ്ടുപിടിക്കുന്നത് ഒരു മൾട്ടിപ്ലക്സർ വരച്ചു മൾട്ടിപ്ലക്സർ വരച്ചു അതിനിപ്പോൾ 2 ഇൻപുട്ട് I0 I1 എന്ന് പറയുന്ന 2 ഇൻപുട്ടുകൾ വരച്ചു ഇത് സിമ്പിളാണ് സർക്യൂട്ട് ഡയഗ്രാം അല്ല ഇതിൽ നിന്ന് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം കണ്ടെത്തും അപ്പോൾ ഇത് 2 ഇൻപുട്ട് പിന്നെ ഒരു ഇനേബിൾ ഉണ്ട് ഇപ്പോൾ ഇനേബിൾ ഓൺ ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലക്സർ പ്രവർത്തിക്കുകയുള്ളൂ ഇനേബിൾ ഓഫ് ആണെങ്കിൽ മൾട്ടിപ്ലക്സർ എപ്പോഴും 0 ആയിരിക്കും കാണിക്കുക ഇപ്പോൾ 2 ഇൻപുട്ടാണ് അത് 2 ഇൻപുട്ടേ ഉള്ളൂ അതുകൊണ്ട് ചാനൽ സെലക്ട് ഒരെണ്ണം മതി ഒരു ചാനൽ സെലക്ട് ഉണ്ട് ഇപ്പോൾ ഈ ചാനൽ സെലക്ടിൻ്റെ വാല്യൂ അനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുക അപ്പോൾ 0 ആണെങ്കിൽ ഇനേബിൾ 0 ആണെങ്കിൽ ചാനൽ സെലക്ട് ഏത് വാല്യൂ ആണെങ്കിലും ഏതാണെങ്കിലും 1 ആണെങ്കിലും 0 ആണെങ്കിലും ഔട്ട്പുട്ട് 0 തന്നെ ആയിരിക്കും ഇനി ചാനൽ സെലക്ട് 1 ആണെങ്കിൽ സോറി ഇനി എനേബിൾ 1 ആണെങ്കിൽ ചാനൽ സെലക്ട് 0 ആണെങ്കിൽ I0 1 ആണെങ്കിൽ I1 ഇതാണ് അതിൻ്റെ ടേബിൾ ഓക്കെ ഇനി ഈ ടേബിൾ ഉപയോഗിച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം ഇക്വേഷൻ ഉണ്ടാക്കാനായിട്ട് അത് I0 എന്ന് വരുന്ന ഔട്ട്പുട്ട് വരുന്ന പോർഷൻസ് എടുക്കുക അപ്പോൾ ആദ്യത്തെ എടുക്കേണ്ട ആവശ്യമില്ല ഇനേബിൾ 0 ആയിട്ടുള്ളത് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം Y=2 ആദ്യത്തെ റോ എടുക്കാം ആദ്യത്തെ റോയിൽ എന്തൊക്കെയാണ് വരുന്നത് ഈ വരുന്നുണ്ട് ഈ ഡോട്ട് എസ് 0 ആണ് അപ്പോൾ എസ് ബാർ ഡോട്ട് I0 എന്താണ് I0 തന്നെയാണ് അപ്പോൾ I0 എന്ന് തന്നെ എഴുതാം കഴിഞ്ഞ് രണ്ടാമത്തെ റോ എടുക്കുമ്പം അവിടെ പ്ലസ് ഇടുക
പ്ലസ് എല്ലാ 2:1 4:1 എല്ലാം ഈ രീതിയിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ട്രൂത്ത് ടേബിളിൽ നിന്നും ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ്. അത് ഇങ്ങനെ തന്നെ റോയിലുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അടുത്ത റോയിലേക്ക് പോകുമ്പോൾ പ്ലസ് കൊടുക്കുക, എന്നിട്ട് ആ റോയിലുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇവിടെ പ്ലസ് കൊടുത്തു, രണ്ടാമത്തെ റോ എടുക്കുന്നു, അവിടെ ഇയും എസിൻ്റെയും വണ്ണ് തന്നെയാണ്. അപ്പോൾ ഈ ഡോട്ട് എസ് തന്നെ എടുക്കാം. എസ് ഡോട്ട് വൈയുടെ അവിടെ എന്താ ഐ വണ്ണാണ്. അപ്പോൾ ഐ വണ്ണിനെ അതേപടി തന്നെ എടുക്കാം. ഇവിടെ നമ്മൾ സീറോയിൽ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം സീറോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് സീറോ ആയിട്ട് തന്നെ പോകും. അപ്പോൾ അത് വെറുതെ എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും എഴുതിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും ഈ കോമൺ ആണ്. അപ്പോൾ ഈയെ നമുക്ക് വെളിയിലേക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഈയെ വെളിയിലിട്ട് എടുക്കുമ്പോൾ ഈ ഡോട്ട് എസ് ബാർ ഡോട്ട് ഐ സീറോ പ്ലസ് എസ് ഡോട്ട് ഐ വൺ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്കൊരു സർക്യൂട്ട്, ലോജിക് ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊരു സർക്യൂട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നോക്കുക, ആദ്യത്തെ ഇക്വേഷൻ. ഇപ്പോൾ ഇങ്ങനെ ഈ കോമൺ ആയിട്ട് എടുക്കണമെന്നുമില്ല, കോമൺ ആയിട്ട് എടുക്കാതെ ഈ ഒരു ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ എന്താ, ഇതെല്ലാം ആൻഡ് ഓപ്പറേഷൻ അല്ലേ, ആൻഡ് ഓപ്പറേഷനാണ്. അപ്പോൾ ഒരു ആൻഡ് ഗേറ്റ് വരച്ചു, ആൻഡ് ഗേറ്റ് വരച്ചു. അവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഈ വരുന്നുണ്ട്, എസ് ബാർ വരുന്നുണ്ട്, ഐ സീറോ വരുന്നുണ്ട്. അപ്പം എസ് ബാർ ആണ് വരുന്നത്. അപ്പോൾ എസ്സിനെ നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, എസ്സിനെ ഒരു നോട്ട് ഗേറ്റ് വരച്ചിട്ട് ആ നോട്ട് ഗേറ്റിലൂടെ വേണം കൊടുക്കാൻ. അത് കഴിഞ്ഞ് ഐ സീറോ വരുന്നുണ്ട്, ഐ സീറോയെ നേരിട്ട് തന്നെ കൊടുക്കാം, കാരണം ഐ സീറോ ബാർ അല്ല, നേരിട്ട് കൊടുക്കാം. പിന്നെ ഈ വരുന്നുണ്ട്, ഈയെ നമുക്ക് നേരിട്ട് തന്നെ കൊടുക്കാം, ബാറൊന്നുമില്ല. അപ്പോൾ നേരിട്ട് ഇതുവഴി കൊടുത്തിരിക്കുകയാണ്. നേരെ ഇങ്ങനെ വേണമെങ്കിലും ഈയെ കൊടുക്കാം, പക്ഷേ ഇവിടെ മാത്രമല്ല ഇവിടെയും കൊടുക്കാം. ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഇങ്ങനൊരു ലൈൻ വരച്ചിട്ടില്ല. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പം ഇവിടുന്ന് ഇതിൽ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് കൂടി വരയ്ക്കുക, കാരണം രണ്ടിടത്തും ഈ വരുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ആൻഡ് ഗേറ്റിൻ്റെ എല്ലാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആൻഡ് ഗേറ്റ് വരയ്ക്കുക. പ്ലസ് അവിടെ കിടക്കട്ടെ, പ്ലസ് നമുക്ക് പിന്നെ നോക്കാം. രണ്ടാമത്തെ ആൻഡ് ഗേറ്റിൻ്റെ ഉള്ള ആൻഡ് ഗേറ്റ് വരയ്ക്കുക. ആൻഡ് ഗേറ്റ് വരച്ചു, ആൻഡ് ഗേറ്റ് വരച്ചിട്ട് അവിടെ എന്താ, അവിടെ എസ് വരുന്നുണ്ട്. അവിടെ എസ് ബാർ അല്ല, എസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ എസ്സിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി. നോട്ട് ഗേറ്റിന് മുമ്പിലേക്ക്, നോട്ട് ഗേറ്റിലേക്ക് കൊടുക്കുന്നതിന് മുൻപുള്ള എസ്സിനെ എടുത്തിട്ട് ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഐ വണ്ണിനെ, ഇവിടെ വരുന്ന ഐ സീറോ അല്ല, ഐ വണ്ണാണ്. അപ്പം ആ ഐ വണ്ണിനെ പുതുതായിട്ട് വരച്ച് കൊടുക്കുക. പിന്നെ ഈയെ കൂടി ഇങ്ങോട്ട് കൊടുക്കണം. ഈ ഇവിടെ വരച്ചിട്ടില്ല, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ തെറ്റ് തിരുത്തി ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം രണ്ട് ആൻഡ് ഗേറ്റിലേക്ക്, രണ്ടെണ്ണേ ഉള്ളൂ. ഇപ്പം മൂന്നാമത് ഒരു പ്ലസ് കൂടി എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്നാമത് ഒരു ആൻഡ് ഗേറ്റ് ഇവിടെ വന്നേനെ. ഇപ്പോൾ 2 ഇൻപുട്ട് ആയതുകൊണ്ട് രണ്ട് ആൻഡ് ഗേറ്റേ വരത്തുള്ളൂ. ഇപ്പം അല്ലാതെ ഇപ്പം 4 ഇൻപുട്ട് ഉണ്ടായിരുന്നെങ്കിൽ 3 വന്നേനെ, സോറി 4 വന്നേനെ. അതുപോലെ 8 ഉണ്ടെങ്കിൽ 8 ആൻഡ് ഗേറ്റുകൾ വന്നേനെ. ഇപ്പോൾ ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് രണ്ട് ആൻഡ് ഗേറ്റുകൾ മതി. ഇപ്പോൾ രണ്ട് ആൻഡ് ഗേറ്റുകൾ വരച്ചു, അതിനെല്ലാം കൂടെ എന്താണ് ചെയ്തേക്കുന്നത്, അതിനെല്ലാം കൂടി പ്ലസ് ചെയ്തേക്കുകയാണ്. അപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഈ രണ്ടിനെയും കൂടെ ചേർത്ത് ഓർ ഗേറ്റിൽ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇത് രണ്ടിൻ്റെ സ്ഥാനത്ത് 4 ആണെങ്കിൽ 4 കൂടെ ചേർത്ത് ഒരൊറ്റ ഓർ ഗേറ്റ് കൊടുക്കുക. അതിൻ്റെ ഔട്ട്പുട്ടാണ് വൈ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നത്. ഓക്കെ. ഇപ്പോൾ 2:1 നമ്മൾ വരയ്ക്കാൻ പഠിച്ചു, മൾട്ടിപ്ലക്സർ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4:1 പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ 4:1 8:1 ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.